പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം വരുന്ന എൽ ഡി സി ടു തൗസൻഡ് ട്വന്റി ഫോർ എൽ ജി എസ് ടു തൗസൻഡ് ട്വന്റി ഫോർ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ദിവസം ആറ് ക്ലാസ്സുകൾ വെച്ചാണ് വരുന്നത് അപ്പോൾ ആറ് ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഒരുപാട് പേര് പുതിയതായിട്ട് വന്നിട്ടുള്ളവരുണ്ട് അപ്പം ആദ്യമായിട്ട് ആദ്യം മുതലേ ഫോളോ ചെയ്ത് വരുന്നവർക്ക് കൃത്യമായിട്ട് ഏത് സമയത്താണെന്നൊക്കെ അറിയാം പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് പറയാം ആദ്യത്തെ ക്ലാസ് ആറ് മണിക്കാണ് കാലത്ത് ആറ് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും ദെൻ അടുത്തത് ഒൻപത് മണിക്കാണ് അത് കഴിഞ്ഞിട്ട് പന്ത്രണ്ട് മണിക്ക് അടുത്ത ക്ലാസ് വരും ദനതു കഴിഞ്ഞ് മൂന്ന് മണിക്ക് അടുത്ത ക്ലാസ് വരും ഓക്കെ ഇത്രയും ക്ലാസ് എന്ന് പറയുന്നത് ഇത് റെക്കോർഡ് ക്ലാസ്സാണ് ഇതിൽ ജി കെ പൂഷൻസും മാത്സും ഇംഗ്ലീഷും എല്ലാം കവർ ചെയ്യും ദൻ അത് കഴിഞ്ഞ് രാത്രി എട്ട് മണിക്ക് രാത്രി എട്ട് മണിക്ക് പി വൈ ക്യൂ ഡിസ്കഷൻ ആണ് വരുന്നത് ദെൻ രാത്രി പത്തരയ്ക്ക് എക്സ്പെക്റ്റഡ് സി എ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ് ഇത് രണ്ടും നമുക്ക് ലൈവ് ക്ലാസ് ആണ് വരുന്നത് അപ്പോൾ രണ്ട് ലൈവ് ക്ലാസ്സും നാല് റെക്കോർഡ് ക്ലാസ്സും ഇങ്ങനെ ടോട്ടൽ ആറ് ക്ലാസ്സാണ് നിങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കുന്നത് അപ്പം കൃത്യമായിട്ട് ഫോളോ ചെയ്യുക നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കാം നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ആയിട്ട് അറിയിക്കാം ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാൻ എന്നറിയിക്കാൻ ഒന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ എപ്പോഴും നോട്ട്സ് തയ്യാറാക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട് നോട്ട്ബുക്ക് കയ്യിൽ വേണം പഠിക്കുക നോട്ട്സ് തയ്യാറാക്കുക ഓക്കെ പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ മസ്റ്റ് ആയിട്ടും ജോയിൻ ചെയ്യണം കാരണം നിങ്ങൾക്ക് ഓരോ ദിവസവും നൽകുന്ന ക്ലാസുകൾ ഏതൊക്കെയാണുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ പി ഡി എഫും കാര്യങ്ങളൊക്കെ നമ്മൾ ടെലിഗ്രാം വഴിയാണ് കൊടുക്കുന്നത് സോ ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാത്ത വേണമെങ്കിൽ ജോയിൻ ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം ഹരിത വിപ്ലവം ആണ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് അപ്പൊ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെടുത്തി നമുക്ക് സ്ഥിരമായിട്ട് പി എസ് സി പരീക്ഷകളിൽ ചോദ്യം വരുന്ന ഏരിയയാണ് അപ്പൊ പ്രസ്താവന രീതിയിലുള്ള ചോദ്യമൊക്കെ വരാനായിട്ട് ചാൻസ് ഉള്ള ഭാഗമാണ് അപ്പോൾ ഇപ്പോ നമുക്കറിയാം എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന എം എസ് സ്വാമിനാഥൻ അന്തരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സോ അദ്ദേഹവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊക്കെ നമുക്ക് ചോദ്യം വരാവുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക ഹരിത വിപ്ലവത്തെ കുറിച്ച് ഓക്കെ യെസ് അപ്പൊ ഹരിത വിപ്ലവം എന്താണ് ഹരിത വിപ്ലവം അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ജലസേചന സൗകര്യങ്ങൾ രാസവളം കീടനാശിനികൾ കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം എന്നിവ ഉപയോഗപ്പെടുത്തി കാർഷിക ഉൽപാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതിയാണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത് ചിലപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ ഹരിത വിപ്ലവത്തിന്റെ ആശയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം അപ്പൊ എന്തൊക്കെയാണ് വരുന്നത് ഹരിത വിപ്ലവം എന്ന് പറയുമ്പോൾ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ അതായത് ഹൈ ഈൽഡിംഗ് സീഡ്സ് എന്ന് പറയും അല്ലെ അപ്പൊ ഹൈ ഈൽഡിംഗ് ആയിട്ടുള്ള സീഡ്സ് യൂസ് ചെയ്യുക അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിക്കുക അതുപോലെ തന്നെ ജലസേചന സൗകര്യങ്ങൾ ജലസേചന സൗകര്യങ്ങൾ രാസവളം രാസവളം കീടനാശിനികൾ കീടനാശിനികൾ കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം എന്നിവയിലൂടെ ഇതെല്ലാം പ്രയോജനപ്പെടുത്തി കാർഷിക ഉൽപാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതിയെ നമ്മൾ എന്തെന്ന് പറയുന്നു ഹരിത വിപ്ലവം എന്ന് പറയുന്നു അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടത്തിൽ കാർഷിക മേഖലയിൽ നിലനിന്നിരുന്ന മാന്ദ്യം കുറയ്ക്കുന്നതിനായിട്ട് ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആഗോളതലത്തിൽ നടപ്പിലാക്കിയ കാർഷിക മുന്നേറ്റമാണ് ഹരിത വിപ്ലവം എന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടത്തിൽ കാർഷിക മേഖലയിൽ നിലനിന്നിരുന്ന എന്ത് കുറയ്ക്കാനായിട്ട് മാന്യം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആഗോളതലത്തിൽ നടപ്പിലാക്കിയ കാർഷിക മുന്നേറ്റത്തെയാണ് നമ്മൾ ഹരിത വിപ്ലവം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം കാർഷിക മേഖലയിലെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ആഗോളതലത്തിൽ വ്യാപകമായി നടപ്പിലാക്കിയ ഗവേഷണ വികസന സാങ്കേതിക വിദ്യ കൈമാറ്റമാണ് വിപ്ലവം എന്ന് പറയാം ഇത് ഏത് രീതിയിൽ പറഞ്ഞാലും ഹരിത വിപ്ലവം തന്നെയാണ് ഈ ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം ഏതാണ് ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം എന്ന് പറയുന്നത് മെക്സിക്കോയാണ് മെക്സിക്കോ ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം ഏതാണ് മെക്സിക്കോയാണ് അപ്പോ റോക് ഫർ ഫൗണ്ടേഷൻ നൽകിയ ധനസഹായം ഉപയോഗിച്ചിട്ട് മെക്സിക്കൻ സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി ഏത് കൃഷി ആരംഭിച്ചു ഗോതമ്പ് കൃഷി ആരംഭിച്ചു അപ്പൊ അതിന്റെ ഗോതമ്പ് കൃഷിയുടെ ഗവേഷണത്തിലൂടെയാണ് ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് അപ്പൊ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ഏത് കൃഷിയുടെ ഗവേഷണത്തിലൂടെയാണ് എന്ന് ചോദിച്ചാൽ ഗോതമ്പ് കൃഷിയുടെ ഗവേഷണത്തിലൂടെയാണ് എന്നുള്ളത് ഓർത്തിരിക്കാം ഈ ഹരിത വിപ്ലവം എന്ന് പറയുന്നത് രണ്ട് ഘട്ടങ്ങളായിട്ടാണ് നടന്നത് ഒന്നാമത്തെ ഘട്ടം ഇത് ചോദിച്ചിട്ടുണ്ട് ഹരിത വിപ്ലവത്തിന്റെ ഒന്നാം ഘട്ടം താഴെ പറയുന്നവയിൽ ഏതാണ് അല്ലെങ്കിൽ രണ്ടാം ഘട്ടം ഏതാണ് അപ്പൊ ഹരിത വിപ്ലവത്തിന്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൻ്റെ പകുതി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൻ്റെ പകുതി വരെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൻ്റെ പകുതി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൻ്റെ പകുതി വരെയാണ് ഹരിത വിപ്ലവത്തിന്റെ ഒന്നാം ഘട്ടം ഈ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൻ്റെ പകുതി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൻ്റെ പകുതി വരെയാണ് ഹരിത വിപ്ലവത്തിന്റെ രണ്ടാം ഘട്ടം അപ്പോൾ വിപ്ലവത്തിന്റെ ഒന്നാം ഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൻ്റെ പകുതി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൻ്റെ പകുതി വരെയും രണ്ടാം ഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൻ്റെ പകുതി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൻ്റെ പകുതി വരെയുമാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇനി ഹരിത വിപ്ലവം എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചതാരാണ് വില്യം ഗൗഡാണ് വിപ്ലവം എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചതാരാണ് വില്യം ഗൗഡാണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് നോർമൻ ബോർലോഗ് നോർമൻ ബോർലോഗാണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ ഇന്ത്യൻ ഹരിത വിപ്ലവം എന്ന് എടുത്തു ചോദിച്ചു കഴിഞ്ഞാൽ അത് എം എസ് സ്വാമിനാഥനാണ് എന്നാൽ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നോർമൻ ബോർലോഗാണ് അപ്പൊ ഇദ്ദേഹത്തിന്റെ പേരിൽ ഒരു അവാർഡ് നൽകുന്നുണ്ട് എന്താണ് ബോർലോഗ് അവാർഡ് എന്ന് പറഞ്ഞിട്ട് കേട്ടോ ബോർലോഗ് അവാർഡ് നോർമൻ ബോർലോഗിന്റെ പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ള അവാർഡാണ് ബോർലോഗ് അവാർഡ് അപ്പൊ ഇത് ഏത് മേഖലക്കാണ് നൽകുന്നത് ചോദിച്ചിട്ടുണ്ട് പി വൈക്യു ആണ് ബോർലോഗ് അവാർഡ് നൽകുന്ന മേഖല ഏതാണ് കാർഷിക രംഗം കാർഷിക രംഗത്തെ അവാർഡിന് അല്ലെങ്കിൽ കാർഷിക രംഗത്തുള്ള പുരസ്കാരമാണ് ബോർലോഗ് പുരസ്കാരം എന്ന് പറയുന്നത് അപ്പൊ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയിട്ടുള്ള കൃഷി ശാസ്ത്രജ്ഞനായിരുന്നു ആര് നോർമൻ ബോർലോഗ് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് എന്ത് ലഭിക്കുന്നത് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിക്കുന്നത് നോർമൻ ബോർലോഗിന് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് എന്നത് ഓർത്തിരിക്കുക ഇനി വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്നത് ഫിലിപ്പൈൻസ് ആണ് ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം ഹരിത വിപ്ലവത്തിലെ ഏഷ്യൻ ഭവനം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഫിലിപ്പൈൻസ് ആണ് എന്നുള്ള കാര്യം ഇമ്പോർട്ടൻ്റ് ആണ് അറിഞ്ഞിരിക്കുക ഈ ഹരിത വിപ്ലവത്തിലൂടെ സ്വയം പര്യാപ്തത കൈവരിച്ച ഭക്ഷ്യധാന്യങ്ങൾ ഏതൊക്കെയാണ് വിപ്ലവത്തിലൂടെ സ്വയം പര്യാപ്തത കൈവരിച്ച ഭക്ഷ്യധാന്യങ്ങളാണ് ഏതൊക്കെ ഒന്ന് അരി രണ്ട് ഗോതമ്പ് ഹരിത വിപ്ലവത്തിലൂടെ സ്വയം ഭക്ഷ്യ പര്യാപ്തത കൈവരിച്ച ഭക്ഷ്യധാന്യങ്ങളാണ് അരി അതുപോലെ തന്നെ ഗോതമ്പ് എന്ന് പറയുന്നത് ഇനി ഇന്ത്യയിൽ ഹരിതവിപ്ലവം ആരംഭിച്ചത് എപ്പോഴാ ഇന്ത്യയിൽ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ അറുപത്തി എട്ട് ഓക്കെ അറുപത്തിയേഴ് അറുപത്തി എട്ട് കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ഹരിതവിപ്ലവം ആരംഭിച്ച കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത് അറുപത്തി എട്ട് അറുപത്തി ഏഴ് അറുപത്തി എട്ട് കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ഹരിതവിപ്ലവം ആരംഭിക്കുന്നത് ഈ ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും ഉണ്ടെന്ന് പറഞ്ഞല്ലേ ഈ ഒന്നാം ഘട്ടം അറിയപ്പെടുന്ന പേര് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോതമ്പ് വിപ്ലവം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഹരിത വിപ്ലവത്തിന്റെ ഒന്നാം ഘട്ടം അറിയപ്പെടുന്ന പേരെന്താണ് ഗോതമ്പ് വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നു ഈ ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ ഉൽപാദനം ഉണ്ടാക്കിയ കാർഷിക വിള ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് ഗോതമ്പാണ് ഗോതമ്പ് കേട്ടോ അപ്പൊ ഹരിതവിപ്ലവത്തിലൂടെ സ്വയം പര്യാപ്തത കൈവരിച്ച ഭക്ഷ്യധാന്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് അരിയും ഗോതമ്പുമാണ് എന്നാൽ ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ ഉത്പാദനം ഉണ്ടാക്കിയ കാർഷിക വിള ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗോതമ്പാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇനി ഹരിതവിപ്ലവത്തിൽ ഏറ്റവും മെച്ചമുണ്ടാക്കിയ നാണ്യവിള ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കരിമ്പാണ് ഏറ്റവും കൂടുതൽ മെച്ചമുണ്ടാക്കിയ നാണ്യവിള എന്ന് പറയുന്നത് കരിമ്പാണ് എന്നത് അറിഞ്ഞിരിക്കുക ഇനി അടുത്തത് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നമ്മൾ പറഞ്ഞു ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാ എം എസ് സ്വാമിനാഥനാണ് അല്ലെ എം എസ് സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അദ്ദേഹം തന്നെയാണ് ഇന്ത്യൻ അഗ്രികൾച്ചറിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓക്കെ ഇപ്പൊ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ഇന്ത്യൻ അഗ്രികൾച്ചറിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര് തന്നെയാണ് എം എസ് സ്വാമിനാഥൻ തന്നെയാണ് ഇനി എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാ അത് ചെന്നൈയിലാണ് ചെന്നൈ ചെന്നൈയിലാണ് എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ചെന്നൈയിലാണ് എം എസ് സ്വാമിനാഥൻ രചിച്ച പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ് എം എസ് സ്വാമിനാഥൻ രചിച്ച പുസ്തകങ്ങളാണ് ഒന്ന് സൊണോറ സിക്സ്റ്റി ഫോർ സോറി എം എസ് സ്വാമിനാഥൻ്റെ രചിച്ച പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് ആൻഡ് എവർ ഗ്രീൻ റവല്യൂഷൻ ആൻഡ് എവർ ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്ന ഒരു പുസ്തകം അത് എം എസ് സ്വാമിനാഥൻ്റേതാണ് ദ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹങ്കർ ദ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൌട്ട് ഹംഗർ വിത്തൗട്ട് ഹർ എന്ന് പറയുന്നത് ആരുടെയാണ് എം എസ് സ്വാമിനാഥൻ്റെ ആണ് ദ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൌട്ട് ഹങ്കർ എന്ന് പറയുന്നതും ആൻഡ് എവർഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നതും ആരുടെ പുസ്തകങ്ങളാണ് എം എസ് സ്വാമിനാഥൻ്റെ പുസ്തകങ്ങളാണ് എം എസ് സ്വാമിനാഥൻ നിർമ്മിച്ച അത്യുൽപാദനശേഷിയുള്ള വിത്തിനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് സൊണോറ സിക്സ്റ്റി ഫോർ സൊണോറ സിക്സ്റ്റി ഫോർ അതുപോലെ ലെർമോറാജോ സിക്സ്റ്റി ഫോർ എന്താണ് ലർമ റോജോ ലർമ സിക്സ്റ്റി ഫോർ കേട്ടോ ഇപ്പൊ എം എസ് സ്വാമിനാഥൻ നിർമ്മിച്ച അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ് സൊണോ സിക്സ്റ്റി ഫോറും ലർമ റോജോ സിക്സ്റ്റി ഫോർ എന്ന് പറയുന്നത് ഇനി ഹരിത വിപ്ലവകാലത്ത് ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പിനങ്ങൾ ഏതൊക്കെയാണ് ഹരിത വിപ്ലവകാലത്ത് ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പിനങ്ങളാണ് ഒന്ന് കല്യാൺ സോന എന്താണ് പേര് കല്യാൺ സോന അതുപോലെ തന്നെ സോണാലിക കല്യാൺ സോന സോണാലിക എന്നിവയാണ് ഹരിത വിപ്ലവകാലത്ത് ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പിനങ്ങൾ എന്ന് പറയുന്നത് ഇനി എം എസ് സ്വാമിനാഥനെ കുറിച്ച് പറയുമ്പോൾ എം എസ് സ്വാമിനാഥൻ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഐ സി എഫ് എ എന്താണ് ഇന്ത്യൻ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചറിന്റെ പ്രഥമ വേൾഡ് അഗ്രികൾച്ചർ പ്രൈസിന് അർഹനായത് ആരാണ് എം എസ് സ്വാമിനാഥനാണ് ഓക്കെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചറിന്റെ പ്രഥമ വേൾഡ് അഗ്രികൾച്ചർ പ്രൈസിന് അർഹനായത് എം എസ് സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന എം എസ് സ്വാമിനാഥനാണെന്ന് പറഞ്ഞു അല്ലേ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ നായകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് അത് ഡോക്ടർ എം പി സിംഗ് ആണ് കേട്ടോ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ നായകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഡോക്ടർ എം പി സിംഗ് ആണ് ഇനി ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ച സമയത്തെ കൃഷി മന്ത്രി ആര് അപ്പൊ താഴെ തന്നിരിക്കുന്നവയിൽ ഹരിത വിപ്ലവമായി ബന്ധമില്ലാത്ത വ്യക്തികൾ ആരൊക്കെ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അദ്ദേഹത്തിന്റെ ഓപ്ഷൻ അപ്പൊ കൃഷിമന്ത്രി ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ച സമയത്ത് കൃഷിമന്ത്രി ആരായിരുന്നു സി സുബ്രഹ്മണ്യം ആയിരുന്നു സി സുബ്രഹ്മണ്യം ആയിരുന്നു വിപ്ലവം ആരംഭിച്ച സമയത്തെ ഇന്ത്യയിലെ കൃഷി മന്ത്രി എന്ന് പറയുന്നത് സി സുബ്രഹ്മണ്യം ഇനി ഹരിതവിപ്ലവുമായി ബന്ധപ്പെട്ട രണ്ട് മൂന്ന് കോർസ് പഠിക്കാനുണ്ട് അപ്പൊ ഒന്നാമത്തേതാണ് കൃഷി പരാജയപ്പെട്ടാൽ സർക്കാരും രാജ്യവും പരാജയപ്പെടും എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് കൃഷി പരാജയപ്പെട്ടാൽ സർക്കാരും രാജ്യവും പരാജയപ്പെടും എന്ന് അഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റു ആണ് കൃഷി പരാജയപ്പെട്ടാൽ രാജ്യവും സർക്കാരും പരാജയപ്പെടും എന്ന് അഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റു ആണ് അതുപോലെ എനിക്ക് ഒരു കൾച്ചറെ അറിയൂ അത് ആണ് എന്ന് പറഞ്ഞതാരാണ് സർദാർ വല്ലഭായ് പട്ടേൽ ആണ് എനിക്ക് ഒരു കൾച്ചറെ അറിയൂ അത് ആണ് എന്ന് പറഞ്ഞതാരാണ് സർദാർ വല്ലഭായ് പട്ടേലാണ് അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കോട്ടാണ് ഇന്ത്യയിലെ കർഷകർ കടത്തിൽ ജനിക്കുന്നു കടത്തിൽ ജീവിക്കുന്നു കടത്തിൽ മരിക്കുന്നു ഇങ്ങനെ പറഞ്ഞത് ആരാണ് ഇന്ത്യയിലെ കർഷകർ കടത്തിൽ ജനിക്കുന്നു കടത്തിൽ ജനിക്കുന്നു കടത്തിൽ ജീവിക്കുന്നു കടത്തിൽ മരിക്കുന്നു എന്ന് പറഞ്ഞത് പ്രൊഫസർ എം എൽ ഡാർലിംഗ് ആണ് പ്രൊഫസർ എം എൽ ഡാർലിംഗ് ആണ് ഇങ്ങനെ പറഞ്ഞത് അപ്പൊ ഇത് മൂന്നും ഇമ്പോർട്ടന്റ് ആണ് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട കോട്ട കൃഷി പരാജയപ്പെട്ടാൽ സർക്കാരും രാജ്യവും എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു എനിക്ക് ഒരു കൾച്ചറെ അറിയൂ അത് അഗ്രികൾച്ചർ ആണെന്ന് പറഞ്ഞത് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയിലെ കർഷകർ കടത്തിൽ ജനിക്കുന്നു കടത്തിൽ ജീവിക്കുന്നു കടത്തിൽ മരിക്കുന്നു എന്ന് പറഞ്ഞത് എം എൽ ഡാർലിങ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക ഇനി അടുത്തത് ഹരിത വിപ്ലവത്തിലൂടെ കാർഷിക ഉത്പാദനം വർദ്ധിച്ചതിന്റെ കാരണങ്ങളാണ് പറയുന്നത് ഹരിത വിപ്ലവത്തിലൂടെ കാർഷികോൽപാദനം വർദ്ധിച്ചതിന്റെ കാരണങ്ങൾ അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം വിത്തിനങ്ങൾ എങ്ങനെയുള്ളതാണ് ഉപയോഗിച്ചത് അത്യുൽപാദന ശേഷിയുള്ളവ അല്ലെ അപ്പൊ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം ഹരിത വിപ്ലവത്തിൽ കാർഷികോൽപാദനം വർദ്ധിച്ചതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് അടുത്തത് രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം രാസവളങ്ങളും കീടനാശിനികളും ഒരുപാട് ഉപയോഗിച്ചതും എന്താണ് ഉൽപാദനം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിച്ചു അടുത്തത് ജലസേചന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു അല്ലെ ആദ്യം ജലസേചന സൗകര്യം കുറവാണ് എന്നാണ് പറഞ്ഞത് സോ ജലസേചന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു പിന്നെയോ ആധുനിക കാർഷിക ഉപകരണങ്ങളുടെ ഉപയോഗം കാർഷിക ഉപകരണങ്ങൾ എന്ന് പറയുന്നത് ആ പുതിയ രീതിയിലുള്ളതാക്കി അല്ലെ മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ളതാക്കി കാർഷിക ഉപകരണങ്ങൾ എന്ന് പറയുന്നത് ആ പുതിയ ടെക്നിക്സ് യൂസ് ചെയ്തിട്ടുള്ള ആ കാർഷിക ഉപകരണങ്ങൾ ആധുനികമായിട്ടുള്ള കാർഷിക ഉപകരണങ്ങൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് കാർഷിക മേഖലയിലെ യന്ത്രവൽക്കരണം കാർഷിക മേഖലയിലെ യന്ത്രവൽക്കരണം ഓക്കെ നല്ല രീതിയിൽ യന്ത്രങ്ങളെല്ലാം ഉപയോഗിക്കാൻ തുടങ്ങി പിന്നെ കുറഞ്ഞ പലിശയ്ക്ക് വായ്പകൾ ലഭ്യമായത് വായ്പകൾ കുറഞ്ഞ പലിശക്ക് വായ്പകൾ ലഭ്യമായതും കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുണ്ട് ദെൻ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് കാർഷിക വിഭവങ്ങൾക്ക് ഉയർന്ന വില ലഭിച്ചു വില എന്ന് പറയുന്നത് ഉയർന്നതായിട്ട് ലഭിച്ചു കാർഷിക വിഭവങ്ങൾക്ക് ഉയർന്ന വില ലഭിച്ചു എന്നുള്ളത് അതുപോലെ ഉൽപാദന സമയത്ത് ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ വിറ്റഴിക്കാനുള്ള സൗകര്യങ്ങൾ കൂടുതൽ ലഭ്യമായി ഓക്കെ വിറ്റഴിക്കുവാനുള്ള സൗകര്യങ്ങൾ കൂടുതൽ ലഭ്യമായി ഇതെല്ലാമാണ് ഹരിത വിപ്ലവത്തിലൂടെ കാർഷികോല്പാദനം വർദ്ധിച്ചതിന്റെ കാരണം എന്തൊക്കെയാ അത്യുൽപാദനശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം ജലസേചന സൗകര്യങ്ങളുടെ വർധനവ് ആധുനിക കാർഷിക ഉപകരണങ്ങളുടെ ഉപയോഗം കാർഷിക മേഖലയിലെ യന്ത്രവൽക്കരണം കുറഞ്ഞ പലിശയ്ക്ക് വായ്പകൾ ലഭ്യമായത് കാർഷിക വിഭവങ്ങൾക്ക് ഉയർന്ന വില ലഭിച്ചത് ഉൽപാദന സമയത്ത് ഉത്പാദിപ്പിച്ച സാധനങ്ങൾ വിറ്റഴിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ കൂടുതലായിട്ട് ലഭ്യമായി എന്നുള്ളതും ഓക്കെ ഇത്രയും കിട്ടിയല്ലോ ഇനി ഹരിതവിപ്ലവത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് ഹരിതവിപ്ലവത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാ ഒന്നാമത്തെ ഗുണം ഭക്ഷ്യക്ഷാമം ഇല്ലാതെയായി ഭക്ഷ്യക്ഷാമം ഇല്ലാതെയായി രണ്ടാമത്തെ ഗുണം എന്താ ഉൽപാദനം വർദ്ധിപ്പിച്ചു അല്ലെ ഉൽപാദനം വർദ്ധിച്ചു മൂന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് പൊതുവിതരണത്തിലൂടെ കുറഞ്ഞ വിലക്ക് ഭക്ഷ്യധാന്യം വിതരണം ചെയ്യുവാൻ കഴിഞ്ഞു ഓക്കെ കുറഞ്ഞ വിലക്ക് കുറഞ്ഞ വില അതാണ് അവിടെ ഇമ്പോർട്ടന്റ് കുറഞ്ഞ വിലക്ക് എന്ത് ചെയ്തു ഭക്ഷ്യധാന്യം വിതരണം ചെയ്യാനായിട്ട് കഴിഞ്ഞു ദൻ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കൃഷിയോഗ്യമായ സ്ഥലത്തിന്റെ അളവ് വർദ്ധിപ്പിച്ചു കൃഷിയോഗ്യമായ സ്ഥലത്തിന്റെ അളവ് എന്ത് ചെയ്തു വർദ്ധിപ്പിച്ചു ദ നെക്സ്റ്റ് വരുന്നത് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചതിലൂടെ ഉത്പാദനം വർദ്ധിപ്പിച്ചു അല്ലെ അപ്പൊ മോഡേൺ ടെക്നോളജീസ് യൂസ് ചെയ്തതുകൊണ്ട് കൊണ്ട് എന്ത് ചെയ്തു ഉൽപാദനം വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നു ഉൽപാദനം വർദ്ധിപ്പിച്ചു മോഡേൺ ടെക്നോളജീസ് യൂസ് ചെയ്തപ്പോൾ അടുത്തതാണ് ധാന്യ ശേഖരം വർദ്ധിപ്പിക്കാൻ സാധിച്ചു ധാന്യ ശേഖരം വർദ്ധിപ്പിക്കാനായിട്ട് സാധിച്ചു അടുത്ത പോയിന്റ് ആണ് വിദേശ ആശ്രയത്വം ഇല്ലാതാക്കി െ നമുക്ക് വേണ്ടതൊക്കെ നമ്മൾ തന്നെ കൃഷി ചെയ്യാനായിട്ട് തുടങ്ങി സോ വിദേശ ആശ്രയത്വം കേട്ടോ വിദേശ ആശ്രയത്വം ഇല്ലാതാക്കി വിദേശ ആശ്രയത്വം എന്ന് പറയുന്നത് ഇല്ലാതെയാക്കി അപ്പൊ എന്തൊക്കെയാണ് ഹരിത വിപ്ലവത്തിലൂടെ കാർഷികോത്പാദനം വർദ്ധിച്ചതിന്റെ കാരണം നമ്മൾ പറഞ്ഞു പിന്നെ ഹരിത വിപ്ലവത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത് ഭക്ഷ്യക്ഷാപം ഇല്ലാതെയായി ഉത്പാദനം വർദ്ധിച്ചു പൊതുവിതരണത്തിലൂടെ കുറഞ്ഞ വിലക്ക് ഭക്ഷ്യധാന്യം വിതരണം ചെയ്യുവാൻ കഴിഞ്ഞു കൃഷി യോഗ്യമായ സ്ഥലത്തിന്റെ അളവ് വർദ്ധിപ്പിച്ചു സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചതിലൂടെ ഉൽപാദനം വർദ്ധിപ്പിച്ചു ധാന്യശേഖരം വർദ്ധിപ്പിക്കാൻ സാധിച്ചു വിദേശ ആശ്രയത്വം ഇല്ലാതാക്കി ഇതൊക്കെയാണ് ഹരിത വിപ്ലവത്തിന്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് ഇനി ഹരിതവിപ്ലവത്തിന് ചില പോരായ്മകളുണ്ട് അതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഹരിത വിപ്ലവത്തിന്റെ പോരായ്മകൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ പോരായ്മ വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു അന്തരം എന്ന് പറഞ്ഞാൽ എന്താ വ്യത്യാസം അല്ലെ അപ്പൊ വൻകിട കർഷകർ ചെറുകിട കർഷകർ എന്നിങ്ങനെയുള്ള അന്തരം എന്തു ചെയ്തു വർദ്ധിച്ചു രണ്ടാമത്തെ പോരായ്മ ഗുണം കൂടുതൽ ലഭിച്ചത് ആർക്കാണ് ഗുണം എന്ന് പറയുന്നത് കൂടുതലായിട്ടും ലഭിച്ചിട്ടുണ്ടായിരുന്നത് വൻകിട കർഷകർക്കാണ് വൻകിട കർഷകർക്ക് മൂന്നാമത്തെ പോരായ്മ എന്ന് പറയുന്നത് കാർഷിക വായ്പകളുടെ ആവശ്യം കൂടി കാർഷിക വായ്പകളുടെ ആവശ്യം കൂടുതലായിട്ട് വരാനായിട്ട് തുടങ്ങി ദൻ അടുത്ത പോരായ്മ പാവപ്പെട്ട കർഷകരുടെ ജീവിത നിലവാരത്തിൽ മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞില്ല അപ്പൊ പാവപ്പെട്ടവർ പാവപ്പെട്ടവർ എന്ന് പറയുന്നത് ഒരു മാറ്റമില്ലാതെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനായിട്ട് പറ്റിയില്ല യന്ത്രവൽക്കരണം വന്നതോട് കൂടിയിട്ട് എന്തു ചെയ്തു തൊഴിൽ നഷ്ടമായി അല്ലെ യന്ത്രങ്ങൾ ജോലി ചെയ്യുമ്പോൾ മനുഷ്യരുടെ തൊഴിൽ എന്ത് ചെയ്തു നഷ്ടമായി തുടങ്ങി ദൻ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് വാണിജ്യ വിളകളുടെ പുരോഗതിക്കാണ് ഹരിത വിപ്ലവം എന്തു ചെയ്തത് ഏറെ സഹായിച്ചത് വാണിജ്യ വിളകൾ വാണിജ്യ വിളകളുടെ പ്രാധാന്യമാണ് അല്ലെ വാണിജ്യ വിളകളുടെ പുരോഗതിക്കാണ് എന്ത് ചെയ്തത് ഹരിത വിപ്ലവം ഏറെ സഹായിച്ചത് അടുത്ത പോയിന്റ് ഭക്ഷ്യവിളകളിൽ ഗോതമ്പ് മാത്രമാണ് എന്ത് ചെയ്തത് ആ ഗോതമ്പിന് മാത്രമാണ് പ്രത്യേകിച്ച് ഗുണം എന്ന് പറയുന്നത് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ബാക്കിയുള്ളതൊന്നും അതിലൊന്നും പെട്ടില്ല ഗോതമ്പ് മാത്രമാണ് കൃഷി ഇനങ്ങളിൽ ഏറ്റവും കൂടുതൽ ആ ലാഭം കിട്ടിയത് ഭക്ഷ്യവിളകളിൽ ഗോതമ്പിന് മാത്രമാണ് ഈ പറയുന്ന ഗുണമെല്ലാം ലഭിച്ചത് ഗോതമ്പിന് മാത്രം ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹരിതവിപ്ലവം എന്ന് പറയുന്നത് ബീറ്റ് റവല്യൂഷൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ വീറ്റ് റവല്യൂഷൻ ബീറ്റ് റവല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഗോതമ്പാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇനി അത്യുൽപാദന ശേഷിയുള്ള വിളകൾക്ക് കൂടുതൽ എന്താണ് കീടങ്ങളുടെ ആക്രമണ സാധ്യത കൂടുതലാണ് കീടാക്രമണ സാധ്യത എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് കൂടുതലാണ് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളിൽ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഓക്കെ ഇനി നമുക്ക് പഠിക്കേണ്ട ഒരു ടേം എന്ന് പറയുന്നത് നിത്യഹരിത വിപ്ലവം എന്താണ് നിത്യഹരിത വിപ്ലവം എന്ന് പറയുന്നത് ഹരിത വിപ്ലവത്തിന്റെ പോരായ്മകളെല്ലാം പരിഹരിക്കാനും പാരിസ്ഥിതികവും സാമൂഹികവുമായിട്ടുള്ള ദോഷങ്ങളില്ലാതെ ശാശ്വതമായ ഉൽപ്പാദനക്ഷമത മെച്ചപ്പെടുത്തുന്നതിനെയാണ് നിത്യഹരിത വിപ്ലവം എന്ന് പറയാം അപ്പം ഹരിത വിപ്ലവത്തിൻ്റെ പോരായ്മകൾ എന്ത് ചെയ്യാണ് പരിഹരിക്കുക എന്നിട്ട് പരിസ്ഥിതികവും സാമൂഹികവുമായിട്ടുള്ള ദോഷങ്ങളില്ലാതെ ശാശ്വതമായി ഉൽപ്പാദനക്ഷമത മെച്ചപ്പെടുത്തുന്നതിനെയാണ് നിത്യഹരിത വിപ്ലവം എന്ന് പറയുന്നത് ഇനി ഇവിടെ നമുക്കൊരു പ്രോഗ്രാം പഠിക്കാനുണ്ട് പ്രിങ്ങിങ് ഗ്രീൻ റവല്യൂഷൻ ഇൻ ഈസ്റ്റേൺ ഇന്ത്യ പ്രോഗ്രാം ഓക്കെ ഇപ്പൊ ബ്രിങ്ങിങ് ഗ്രീൻ റെവല്യൂഷൻ ഇൻ ഈസ്റ്റേൺ ഇന്ത്യ പ്രോഗ്രാം എന്ന് പറയുന്ന പ്രോഗ്രാം ബി ജി ആർ ഇ ഐ എന്ന് പറയുന്ന പ്രോഗ്രാം അപ്പൊ ഇതെന്താണ് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലയളവിൽ രാഷ്ട്രീയ കൃഷി വികാസ് യോജനയുടെ ഒരു ഉപപദ്ധതിയാണ് ഈ പറയുന്ന ബ്രിങ്ങിങ് ഗ്രീൻ റെവല്യൂഷൻ ഇൻ ഈസ്റ്റേൺ ഇന്ത്യ പ്രോഗ്രാം എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലയളവിൽ രാഷ്ട്രീയ കൃഷി വികാസ് യോജനയുടെ ഒരു ഉപപദ്ധതിയാണിത് ഇത് ഏഴ് സംസ്ഥാനങ്ങളിലാണ് നടപ്പിലാക്കിയിട്ടുള്ളത് ഏഴ് സംസ്ഥാനങ്ങളിലാണ് നടപ്പിലാക്കിയത് ഏതൊക്കെയാണ് ഏഴ് സംസ്ഥാനം ഒന്ന് ആസാം ആസാം രണ്ട് ബീഹാർ ബീഹാർ മൂന്ന് ഒറീസ ഒറീസ നാല് ഛത്തീസ്ഗഡ് ഛത്തീസ്ഗഡ് ദെൻ അഞ്ച് ജാർഖണ്ഡ് കേട്ടോ ജാർഖണ്ഡ് ജാർഖണ്ഡ് പറയുന്നത് കിഴക്കൻ ഉത്തർപ്രദേശാണ് കിഴക്കൻ ഉത്തർപ്രദേശ് ഏഴ് ബംഗാൾ ബംഗാൾ ഓക്കെ ഇപ്പം ഈ ഏഴ് സംസ്ഥാനങ്ങളിലാണ് ബ്രിങ്ങിങ് ഗ്രീൻ റവല്യൂഷൻ ഇൻ ഈസ്റ്റേൺ ഇന്ത്യ എന്ന് പറയുന്ന പ്രോഗ്രാം നടപ്പിലാക്കുന്നത് എവിടൊക്കെയാണ് ആസാം ബീഹാർ ഒറീസ ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് കിഴക്കൻ ഉത്തർപ്രദേശ് ബംഗാൾ എന്നിവിടങ്ങളിലാണ് നടപ്പിലാക്കിയത് അപ്പം ഇതിന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരി അതുപോലെ ഗോതമ്പ് മറ്റ് ധാന്യങ്ങൾ ഇവയുടെ എല്ലാം ഉത്പാദനം മെച്ചപ്പെടുത്തുക അരി ഗോതമ്പ് മറ്റ് ധാന്യങ്ങൾ എന്നിവയുടെ ഉത്പാദനം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഈ പറയുന്ന പദ്ധതിയുടെ എന്താ ലക്ഷ്യം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഹരിത വിപ്ലവത്തിന്റെ ക്ലാസ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഭാഗത്ത് നമുക്ക് എം എസ് സ്വാമിനാഥനെ കുറിച്ച് പഠിക്കേണ്ടതാണ് ഇപ്പോൾ എം എസ് സ്വാമിനാഥിനെക്കുറിച്ച് നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം അതുകൊണ്ട് ഞാൻ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് മാക്സിമം പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്തുനിന്ന് ചോദ്യം ഉറപ്പിക്കാം ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക താഴെ കമന്റ് ബോക്സിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്കിതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്